ഹായ് നമസ്കാരം. ഡാറ്റ എൻട്രി വർക്ക് ചെയ്തുകൊണ്ട് ദിവസേന 800 രൂപയ്ക്ക് മുകളിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ സോഷ്യൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നിരവധി ഓൺലൈൻ ജോബിനെ കുറിച്ച്, ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച്, എൻ്റെ കോഴ്സുകളെ കുറിച്ച് അനുബന്ധ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. മറക്കാതെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫ്രീലാൻസിംഗ് വെബ്സൈറ്റ് ആണ്. ഇവിടെ ഡാറ്റ എൻട്രി ജോലികളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഒരു വർക്കിന് നമുക്ക് ഓൾമോസ്റ്റ് 800 രൂപീസിന് മേളിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല പേപ്പാൾ, സ്ക്രില്ല്, ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്കുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ പേയ്മെൻറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. എന്തായാലും നമുക്ക് വെബ്സൈറ്റിന് നേരിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫ്രീലാൻസ് കരിയേഴ്സ് എന്നതാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഇവരുടെ ഡൊമൈൻ നെയിം ഫ്രീലാൻസ് careers.org എന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മേക്ക് എ ലീപ് ഇൻ ടു ഫ്രീലാൻസ് റൈറ്റിംഗ് വിത്ത് അസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു ഫ്രീലാൻസർ കരിയേഴ്സ്, കമ്പനിയുടെ കാര്യങ്ങൾ, കമ്പനിയുടെ ഡീറ്റെയിൽസ്, വാട്ട് വി ഡു, ഫ്രീലാൻസ് കരിയേഴ്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. ആവറേജ് എത്രത്തോളമാണ് റൈറ്റേഴ്സ് മേടിക്കുന്നത്? ഓൾമോസ്റ്റ് $750 ഒരു മാസം മേടിക്കുന്നുണ്ട്. നിയറസ്റ്റ് 50,000 രൂപയുടെ അടുത്ത് എമൗണ്ട് ഓരോ മാസവും ഇതിലുള്ള മെമ്പർമാർ വാങ്ങിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് 120,576 ഓർഡറുകൾ അവരുടെ റൈറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏകദേശം 51,130 ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. 832 റൈറ്റേഴ്സ് മാത്രമേ അവർക്കുള്ളൂ എന്നത് ഇവരുടെ കമ്പനിയുടെ സൈറ്റിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വീണ്ടും ഫ്രീലാൻസ് റൈറ്റിംഗ് ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ഇവർ വിളിക്കാനുള്ളൊരു ഫോൺ കോൺടാക്ട് നമ്പർ ഏറ്റവും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഒട്ടുമിക്ക കമ്പനികളും വിളിക്കാനുള്ള ഫോൺ നമ്പർ കാര്യങ്ങളൊന്നും കൊടുക്കില്ല, അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അതുപോലെ ലിങ്ക്ഡ് ഇൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ എബോട്ടസ് വിവരങ്ങൾ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കമ്പനിയുടെ കാര്യങ്ങൾ. സോ വെൽക്കം ടു ദ ഫ്രീലാൻസർ കരിയേഴ്സ് .org പ്ലാറ്റ്ഫോം. ക്രിയേറ്റ് പ്രൊഫൈൽ ആൻഡ് പാസ് ദ ടെസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് ഏണിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വർത്തി കോസ്റ്റ് ഫോർ ദ പെർ പേജ് ഫ്രം $5 to $40. ഒരു പേജിൻ്റെ പൈസയാണ് 5 മുതൽ $40 വരെ. ഇറ്റ്സ് ടു ഹെവി. അതുപോലെ തന്നെ വാസ്റ്റ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആൻഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ് മന്ത്ലി പേ ഔട്ട് സിസ്റ്റം. 24/7 സപ്പോർട്ട് അവൈലബിൾ. സ്ക്രീനിൽ വഴിയും പേപ്പാൾ വഴിയും ഡയറക്റ്റ് ബാങ്കിലേക്കുമാണ് ഫണ്ട് ട്രാൻസ്ഫർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. 4 സ്റ്റെപ്സ്: രജിസ്റ്റർ ചെയ്യുക, പാസ് ടെസ്റ്റ് ആൻഡ് റൈറ്റ് എ പേപ്പർ ആൻഡ് ഗെറ്റ് പെയ്ഡ് ഇറ്റ്. വീണ്ടും താഴോട്ട് പോയാൽ അതിന് ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് FAQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലാണ്. ഈ FAQ എന്ന പേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഹൗ ക്യാൻ ഐ അപ്ലൈ ഫ്രീലാൻസ് റൈറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മെയിൻ പേജിൽ അപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. വാട്ട് ആർ ദ അപ്ലിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബാച്ചലർ ഡിഗ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു പഠിച്ചു കഴിഞ്ഞ ആൾ ഇവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിൽ ബി കൺസിഡേർഡ് ഫോർ വർക്ക് വിത്തിൻ മൈ ഏരിയ ഓഫ് നോളജ്. ഷുവർ, നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ നോളജ് വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ഉണ്ട്. ആൻഡ് വാട്ട് വിൽ ബി ദ പേയ്മെൻറ്റ് ഫോർ വൈ വർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹൗ ക്യാൻ ഐ ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് പേയ്മെൻറ്റ് മെത്തേഡുകളൊക്കെ. വീണ്ടും നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഓർഡറുകൾ കിട്ടും, എങ്ങനെ സംഭവങ്ങൾ ചെയ്യും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ തന്നെ മനസ്സിലാക്കി എടുക്കാം. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം FAQ പേജിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ദെൻ കോൺടാക്ട് അസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു പേജിൽ പോയി, അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ വിളിക്കാനുള്ള ഒരു ഫോൺ നമ്പറും അതുപോലെ സപ്പോർട്ട് അറ്റ് ഫ്രീലാൻസ് കരിയേഴ്സ് .org എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നത് മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്സിലേക്ക് പോവുകയാണ്. അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ. സോ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പേഴ്സണൽ ഇൻഫോ: രജിസ്റ്റർ യു നീഡ് ടു ടേക്ക് ഫോർ സിമ്പിൾ സ്റ്റെപ്സ്. ഒന്ന്, നിങ്ങളുടെ ഫിൽ ഔട്ട് യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻസ്. അവിടെ നിങ്ങളുടെ പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി, അഡ്രസ്, സിപ് കോഡ് എന്ന് പറഞ്ഞാൽ പിൻകോഡാണ്, അതുപോലെ സിറ്റി, നിങ്ങളുടെ കൺട്രി, ടൈം സോൺ, നിങ്ങളുടെ ടൈം സോൺ കാര്യങ്ങളും, അതുപോലെ തന്നെ കോൺടാക്ട് ഫോൺ നമ്പർ കാര്യങ്ങൾ, ലോഗിൻ ഡീറ്റെയിൽസ്, ലോഗിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ പാസ്വേഡ്. ലോഗിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂസർ നെയിം ആണ്. അപ്പോൾ ഒരു യൂസർ നെയിം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവൈലബിൾ
അവൈലബിൾ അല്ലെങ്കിൽ ഉദാഹരണം വിനീഷ് ധോണി ഒരു യൂസർ നെയിം കൊടുത്തു. അപ്പോൾ ഇത് അവൈലബിൾ അല്ലെങ്കിൽ ഇവരിവിടെ മെൻഷൻ ചെയ്യും. അപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ അടുത്തൊരു യൂസർ നെയിം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഒന്നുകിൽ റെസ്യൂം റൈറ്റർ ആവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ റൈറ്റർ ആവാം, അല്ലെങ്കിൽ എസ്സേ റൈറ്റർ. എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാം കൂടി നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ടിക്ക് ചെയ്താണ്, നടന്നില്ല. സോ ദാറ്റ് എസ്സേ റൈറ്റർ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യാം. അതിൽ ഏതാണ്, ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എസ് എയിൽ ലിറ്ററേച്ചർ ഉണ്ടോ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ളത്, ടൂറിസം, ഹ്യൂമൻ റിസോഴ്സസ്, ഫിലോസഫി, അങ്ങനെ സൈക്കോളജി, അങ്ങനെ പല ഫീൽഡിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. സോ അതേപോലെ തന്നെ ടെക്നിക്കൽ റൈറ്ററിലും ഒരുപാട് സംഭവങ്ങളുണ്ട്, റെസ്യൂം റൈറ്ററിലും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. ഇവിടെ വീണ്ടും ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ പേഴ്സണൽ ഇൻഫോ രജിസ്ട്രേഷൻ പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് വേറെ ഒരു കോൺടാക്ട് നമ്പർ കൂടി കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരു ലൈവ് ചാറ്റ് സിസ്റ്റം കൂടിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലൈവ് ചാറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ രണ്ട് നമ്പർ കാണിക്കാം, രണ്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമ്പർ ടു എന്ന് പറഞ്ഞാൽ, പാസ് ദ ഓൺലൈൻ ഇംഗ്ലീഷ് ടെസ്റ്റ്, ബി റെഡി ടു കംപ്ലീറ്റ് ദ 15 മിനിറ്റ്സ് ടെസ്റ്റ് അസൈൻമെൻറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 20 മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻ. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് പാസ്. ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകാം. ദ റൈറ്റ് ആൻഡ് അസൈൻമെൻറ്റ് ഓൺ എ ഗിവൺ ടോപ്പിക്, കവർ ദ ഗിവൺ ടോപ്പിക് വിതിൻ 1 അവർ ടൈം ഫ്രെയിം. ദ ടോപ്പിക് ഓഫ് യുവർ അസൈൻമെൻറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഏരിയാസ് ഓഫ് എക്സ്പെർട്ടൈസ് സെലക്ടഡ് ഡ്യൂറിങ് ദ സ്റ്റെപ്പ് 1. അത് നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള സ്റ്റെപ്സ് അല്ലേ, ആ സ്റ്റെപ്പ് നിങ്ങളിപ്പോൾ എന്ത് ടൈപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കൊരു ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു 1 അവർ സമയം തരും. അതിനുള്ളിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾ അവർ കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 4, സബ്മിറ്റ് യുവർ പ്രൊഫഷണൽ ഇൻഫോ. വെയിറ്റ് ഫോർ ദ അപ്രൂവൽ ഓഫ് ദ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ആഫ്റ്റർ സബ്മിറ്റിംഗ് ഓൾ ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കാര്യങ്ങൾ കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിനകത്ത് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതൊക്കെ വളരെ പ്രൊഫഷണൽ ലെവലിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, വളരെ പ്രൊഫഷണലാണ്. നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു ലെവൽ വെബ്സൈറ്റാണിത്. എന്തായാലും നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് കിട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ആപ്പ് കാര്യങ്ങളില്ല, നമ്മൾ ഡയറക്റ്റ് കമ്പ്യൂട്ടറിലൂടെ തന്നെ ചെയ്യാൻ പറ്റണം എന്നതാണ് സംഭവം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പാസ്സാവണം, നമുക്ക് ഗ്രാജുവേഷൻ വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുള്ളൂ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്പറും മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തത് വലിയ ഒരു ഹെൽപ്പായിട്ട് ഞാൻ എന്തായാലും കാണുന്നു. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അത് സൈനപ്പ് പേജിൽ പോയി കഴിഞ്ഞാൽ ഒരു അഡീഷണൽ നമ്പർ കൂടി കാണാൻ പറ്റും. ഇൻ കേസ് രണ്ട് നമ്പറിലും കിട്ടിയിട്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളുണ്ട്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ എഫേക്ക് പേജിൽ തന്നെ ഉണ്ട്, അത് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് എന്തായാലും നോക്കാം. സോ ദാറ്റ് ഫ്രീലാൻസ് കരിയേഴ്സ് .org എന്ന് പറയുന്ന ഒരു നമ്പർ 1 ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഡാറ്റ എൻട്രി ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ്സ് ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും ഷെയർ ചെയ്ത് അവരെ കൂടി ഇത്തരത്തിലുള്ള ഡാറ്റ എൻട്രി ജോലികളെക്കുറിച്ച് മനസ്സിലാക്കാനും അത് ചെയ്യാനും പ്രാപ്തരാക്കാം, സഹായിക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് ധോണി, സൈനിങ് ഓഫ്. ബൈ ബൈ.